ലൈഫ് മിഷൻ പദ്ധതിയിൽ നടന്ന അഴിമതിയുടെ കാണാപ്പുറങ്ങൾ അന്വേഷിച്ച് CBI എത്തുമ്പോൾ പല ഉന്നതരുടെയും ചങ്കിടിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി AC മൊയ്തീന്റെയും ചങ്കിടിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ. മന്ത്രി AC മൊയ്തീന്റെ വകുപ്പിന് കീഴിലാണ് ലൈഫ് മിഷൻ പദ്ധതി. അതുകൊണ്ട് തന്നെ ഇരുവരെയും CBI ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴിയെടുക്കുകയും ചെയ്യും. ലൈഫ് മിഷൻ CEO UV ജോസിനെയും CBI ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. ജോസിന് ലൈഫ് മിഷൻ അഴിമതിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാം എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. മാത്രമല്ല, ശിവശങ്കറും സ്വപ്നയും സന്ദീപും സരിത്തും എല്ലാം വീണ്ടും CBIയുടെ ചോദ്യം ചെയ്യലിന് വിധേയരാകും. ഇവരെല്ലാം CBIയുടെ ചോദ്യം ചെയ്യലിന് വിധേയരാകുമ്പോൾ ലൈഫ് മിഷൻ അഴിമതിയിലെ പല പല മുഖങ്ങളും തെളിഞ്ഞുവരും. ഇപ്പോൾ CBI വളരെ തന്ത്രപൂർവ്വമാണ് കളിക്കുന്നത്. ലൈഫ് മിഷൻ കരാർ ലഭിച്ച യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനാണ് പലർക്കും അഴിമതിപ്പണം കൈക്കൂലിപ്പണം നൽകിയത്. സ്വപ്ന സുരേഷിനും ശിവശങ്കറിനും ഒക്കെ കൈക്കൂലിപ്പണം നൽകിയത് സന്തോഷ് ഈപ്പനാണ്. അതുകൊണ്ട് തന്നെ സന്തോഷ് ഈപ്പനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടുള്ള നീക്കമാണ് CBI ഇപ്പോൾ നടത്തുന്നത്. മാപ്പുസാക്ഷിയാകാൻ സന്തോഷ് ഈപ്പനും തയ്യാറാണ്. കാരണം അഴിമതിക്കേസിൽപ്പെട്ട് ജയിലിലാകാൻ സന്തോഷ് ഈപ്പൻ ആഗ്രഹിക്കുന്നില്ല. കരാർ ലഭിച്ചതിന് താൻ പലർക്കും പാരിതോഷികം കൊടുത്തിട്ടുണ്ടെന്ന് സന്തോഷ് ഈപ്പൻ അന്വേഷണ സംഘത്തോട് മുമ്പേ പറഞ്ഞിരുന്നു. സ്വപ്നയ്ക്ക് ഐഫോണുകൾ കൊടുത്തിരുന്നു. ശിവശങ്കറെ പരിചയപ്പെടുത്തി തരാൻ സ്വപ്നയ്ക്ക് 1 കോടി രൂപ കൊടുത്തു. മാത്രമല്ല, ശിവശങ്കറും സ്വപ്നയും ചേർന്ന് കരാർ നൽകിയപ്പോൾ അതിൻ്റെ കമ്മീഷനും കൊടുത്തു. ഇങ്ങനെയാണ് സന്തോഷ് ഈപ്പൻ്റെ മൊഴി. അതുകൊണ്ട് തന്നെ സന്തോഷ് ഈപ്പനെ മാപ്പുസാക്ഷിയാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ CBI നടത്തുന്നത്. സന്തോഷ് ഈപ്പനെ മാപ്പുസാക്ഷിയാക്കുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പല അഴിമതി കഥകളും പുറത്തുവരും എന്നത് ഉറപ്പാണ്. അത്ര തന്ത്രപരമായ നീക്കമാണ് CBI ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CBI അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ലൈഫ് മിഷൻ അഴിമതിക്കേസിൽ CBI ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ കോളക്കത്തിന് കാരണമാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മിന്നുന്ന ജയം നേടി ആത്മവിശ്വാസത്തോടെ നീങ്ങുന്ന പിണറായി വിജയന് CBI അന്വേഷണം അത്ര സുഖകരമാകില്ല. CBI അന്വേഷണത്തിൻ്റെ കർക്കശതയും തന്ത്രങ്ങളും ഒക്കെ പിണറായി വിജയന് നന്നായി അറിയാം. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ പല പ്രാവശ്യം CBI ചോദ്യം ചെയ്തതാണ്. ആ ചോദ്യം ചെയ്ത CBI വീണ്ടും ലൈഫ് മിഷൻ അഴിമതി തേടി എത്തുമ്പോൾ CBIയുടെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ പിണറായി വിജയൻ്റെ ചങ്കിടിക്കും എന്നത് ഉറപ്പാണ്. മന്ത്രി AC മൊയ്തീനും അന്വേഷണ സംഘത്തിൻ്റെ വലയിലാണ്. മന്ത്രി AC മൊയ്തീൻ്റെ ചെയ്തുകളും CBI നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി AC മൊയ്തീനെയും ചോദ്യം ചെയ്യും. ലൈഫ് മിഷൻ CEO ജോസിനെ CBI പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ജോസിന് ലൈഫ് മിഷൻ അഴിമതിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നാണ് CBI കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജോസിനെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ജോസിനെ അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ലൈഫ് മിഷൻ അഴിമതിയുടെ ഇപ്പോഴത്തെ ടേണിംഗ് പോയിന്റ്. ഇതാണ് ലൈഫ് മിഷൻ അഴിമതിയിലെ ഇപ്പോഴത്തെ സുപ്രധാനമായ വഴിത്തിരിവ്. ഇനി ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കും? ഇതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഏതൊക്കെ മുഖങ്ങളാകും ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക? ഏതൊക്കെ മുഖങ്ങളാകും ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജാളിയതയോടുകൂടി പുറത്തു വരിക? ഇത് കേരളീയർ നോക്കുന്നു. എന്തായാലും സന്തോഷ് ഈപ്പനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് CBI കളിക്കുന്ന കളി വളരെ തന്ത്രപരമായ കളിയാണെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മന്ത്രി AC മൊയ്തീനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതിരോധിക്കാനാവാതെ നിൽക്കുകയാണ് പിണറായി വിജയനും AC മൊയ്തീനും.